സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോണത് മസ്റ്റ് ഹാവ് ബ്രാസ് ആണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കുറേ ബ്രാസ് കാണിച്ചിട്ടുണ്ട്, അത് എല്ലാത്തിൻ്റെയും ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വേണ്ട നമുക്ക് പിക്ക് ചെയ്തെടുക്കാം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-6 എണ്ണേ ഉള്ളൂ. അത് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്കിങ്ങനെ അയ്യോ ഈ ഔട്ട്ഫിറ്റ് മേടിക്കണോ, മേടിച്ചാൽ നമുക്ക് വേണ്ട രീതിയിലുള്ള അണ്ടർഗാർമെൻ്റ് ഉണ്ടാവോ, പെയർ ചെയ്ത വൃത്തികേടാവോ, അങ്ങനെയൊക്കെയുള്ള ഒരു സംശയങ്ങൾ ഉണ്ടാവില്ല. ഈ ഒരു 4-5 എണ്ണം മേടിച്ച് വെച്ചാൽ നമുക്ക് ഒരുവിധം ഔട്ട്ഫിറ്റ്സിനൊക്കെ അപ്പം നന്നായിട്ട് അങ്ങനെ ചേർന്ന് പോകും കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ നല്ല രസമായിട്ടുള്ള ലേസ് ടോപ്സ് ഉണ്ടാവും അല്ലേ, നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനത്തെ ലേസ് ടോപ്സ് കാണാനായിട്ട്. ഇത് ഞാൻ റിലയൻസ് ട്രെൻഡ്സ് നിന്ന് മേടിച്ചിട്ടുള്ള ലേസ് ടോപ്പാണ്. 300-350 rupees കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്, ഭയങ്കര കംഫർട്ടബിളും ആണ്. അപ്പം ഇങ്ങനത്തെ ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ബ്രാ ഇടും പിന്നെ ഒരു സ്ലിപ്പ് ഇടും അല്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്ലിപ്പാണെങ്കിലും എക്സാക്ട് സെയിം കളർ അല്ലെങ്കിൽ വല്ലാണ്ട് അങ്ങോട്ട് മുഴച്ചു നിൽക്കും, കാണാനൊരു അഭംഗി തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് പിന്നെ അതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ടുള്ള ഒരു ലൈക് സ്ലിപ്പ് എക്സാക്ട് ഷെയ്ഡൊക്കെ നോക്കി അങ്ങനെയൊക്കെ മേടിച്ചൊക്കെ ഇടുമ്പോൾ പാടായിരിക്കും. ബ്ലാക്ക് ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ല, വൈറ്റ് ആകുമ്പോഴും പിന്നെയും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ബെസ്റ്റായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രാലെറ്റ് മേടിക്കുക എന്നുള്ളതാണ് കേട്ടോ. ബ്രാലെറ്റ്സ് നമുക്ക് പല ഷെയ്ഡ്സിലും അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് വൈറ്റ് ആണ്. ഈവൻ ദോ പിങ്ക് ആണ് ഇതിനൊപ്പം കൂടുതൽ ചേരുക എങ്കിൽ പോലും ബ്രാലെറ്റ് ആയതുകൊണ്ട് വൈറ്റ് ഇട്ടാൽ പോലും അത്ര അഭംഗിയില്ല. കാരണം എന്താ വെച്ചാൽ ഇത് നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്, നല്ല കവറേജ് ഉണ്ട്, ഇവിടെ വരെ കവറേജ് ഉണ്ട്. പിന്നിലാണെങ്കിലും നല്ല രസമായിട്ടുള്ള ലേസ് ഡീറ്റെയിലിംഗ് ആണ് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വളരെ കംഫർട്ടബിൾ ആണ്, നല്ല കവറേജ് ഉണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ പാഡഡ് ആയിട്ട് വരുന്ന കാരണം ഇതിൻ്റെ അടിയിൽ വേറൊരു ബ്രാ വേണ്ട. ഇത് ബ്രായും അതേപോലെ തന്നെ ഒരു കൈൻഡ് ഓഫ് സ്ലിപ്പും ഒക്കെ കൂടി വരുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ മെയിനായിട്ട് 2 ഷെയ്ഡ്സാണ് ഉള്ളത്. ഒന്ന് ഇതാ ഈ ബ്ലാക്കും ഒന്ന് വൈറ്റും. ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ളത് വൈറ്റാണ്. പിന്നെ ഈ ബ്രാലെറ്റിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലേസേഴ്സിനൊപ്പം പെയർ ചെയ്യാവുന്നതാണ്, സ്കേർട്സിനൊപ്പം പെയർ ചെയ്യാം, അങ്ങനെ നമുക്ക് പല തരത്തിലും സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ അടുത്തൊരു ഔട്ട്ഫിറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ബ്ലേസറും അതേപോലെ തന്നെ ബ്രാലെറ്റും ഒക്കെ കൂടി ഇടുന്നുണ്ട്. അത് സെറ്റായി വന്നിട്ടില്ല. അപ്പോൾ അടുത്തൊരു ഇവൻറ്റിന് ഞാൻ എന്തായാലും സ്റ്റൈൽ ചെയ്യാട്ടോ. ഞാൻ പിന്നെ ഒരു ബോഡിക്കോൺ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ. ഒരുപാട് പേർക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ സീക്വൻസ് ഡ്രസ്സിലെ. അതിൻ്റെ താഴെ ബ്രാലെറ്റ് ആണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത് ഭയങ്കരമായിട്ട് ബോഡി ഹഗ്ഗിങ് ആയതുകൊണ്ട്. അപ്പോൾ ഈ ബ്രാലെറ്റ് ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സീംലെസ് ആണ്. കാരണം ഈ ഭാഗത്തൊന്നും ഇങ്ങനെ തടിച്ച് പൊന്തി നിൽക്കുന്നില്ല. അപ്പോൾ മറ്റ് പല ബ്രാസ് പോലെ ഇങ്ങനെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ പൊന്തി നിൽക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ ബോഡിക്കോൺ ഡ്രസ്സസൊക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ ബ്രാഡെ ആ ഒരു ഷേപ്പ് എടുത്തറിയും. ഇതാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കെല്ലാം കൊണ്ട് നല്ല ഇഷ്ടമാണ്. ഞാൻ ആക്ച്വലി നോർമൽ ഇതിൻ്റെ ഒപ്പം കൂടാണ്ട്, നോർമൽ നമ്മൾ ഈ ബ്രാലെറ്റിൽ യൂസ് ചെയ്യുന്ന നോർമൽ നമ്മൾ യൂസ് ചെയ്യുക എപ്പോഴും ഇങ്ങനത്തെ ലേസ് ഡ്രസ്സും ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റൈൽ ചെയ്യുമ്പോൾ ബ്ലേസേഴ്സിനൊപ്പം ജാക്കറ്റിനൊപ്പം ഡെനം ജാക്കറ്റിനൊപ്പം ഒക്കെ പെയർ ചെയ്യാവുന്നതാണ്. അത് കൂടാണ്ട് ഞാൻ ചുമ്മാ ടീ ഷർട്ട് ഇടുമ്പോൾ പോലും ഇടാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നാറുണ്ട്. നല്ല സപ്പോർട്ട്, എൻ്റെ ബസ്റ്റിന് വേണ്ട ഒരു സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഹെവിലി ബസ്റ്റഡ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പം അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഐഡിയ ഇല്ല കേട്ടോ ആ ഒരു സപ്പോർട്ടിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഒരു ലൈക്ക് സ്മോൾ ബസ് ടു മീഡിയം ബസ് ആണ് ഉള്ളത് എങ്കിൽ ഇത് കുഴപ്പമില്ല, അത്യാവശ്യത്തിന് വേണ്ട സപ്പോർട്ടുണ്ട്. കാരണം ഇത് പാഡഡ് ആണല്ലോ. അപ്പോൾ നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇടാനാണെങ്കിലും ഈ പാഡ് അങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇടാവുന്നതാണ്. ഈ പാഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യാം. വാഷിംഗ് മെഷീനിൽ നമ്മൾ ഈ പാഡ് ഇടുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടഞ്ഞങ്ങ് പോകും പാഡ്. എന്നുവെച്ചാൽ അങ്ങനെ ഉടഞ്ഞു പോകുന്നല്ല, പക്ഷേ ആ ഒരു ക്രാക്സ് വീഴും. കഴിവതും ഇടാണ്ടിരിക്കുകയാണ് നല്ലത്. ഇതേ പാറ്റേണിലുള്ള ഒരു വൈറ്റ് ബ്രാലെറ്റ് ആണ്. പക്ഷേ ഇതിൻ്റെ വള്ളി പോണത് കണ്ടോ, ഇവിടെ നിന്ന് ഒരു വള്ളിയുണ്ട്, ഇവിടെ നിന്നൊരു വള്ളിയുണ്ട്. അപ്പോൾ അത് കൂടുതൽ സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ബ്രാലെറ്റ് ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും നോക്കി നോക്കൂ. ആമസോണിൽ ഇത് അത്യാവശ്യം നല്ലതാണ്, നമുക്ക് കിട്ടുന്നത് 300-400 range ആക്ച്വലി 200 range വരെ കിട്ടുന്നതാണ്. ഒരു മസ്റ്റ് ബൈ ആയിട്ടാണ് ഞാൻ അതിനെ പറയൂ കേട്ടോ. അണ്ടർവയേർഡ് ആയിട്ടുള്ള ബ്രായാണ്. ഈവൻ ദോ ഒരുപാട് പേർക്കത് ഇഷ്ടമല്ലെങ്കിൽ പോലും ചിലർക്ക് ഇതൊരു അത്യാവശ്യമായിട്ട് വരാറുണ്ട് കേട്ടോ. എനിക്ക് പേഴ്സണലിയും അണ്ടർവയർ ആയിട്ടുള്ളത് ഇഷ്ടമല്ല. കാരണം ഇതിങ്ങനെ ഭയങ്കരമായിട്ട് ഇവിടെ താഴെ ഒരു കമ്പി പോലത്തെ ഒരു സാധനമുള്ള കാരണം നമുക്ക് ഒരു അസ്വസ്ഥതയാണ് എന്തൊക്കെ പറഞ്ഞാലും. ചിലർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ സാഗി ആയിട്ടുള്ള ബ്രസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ സാധാരണ ഒരു പാഡഡ് ബ്രാല് അത് ആ ഒരു ഷേപ്പിൽ നിൽക്കണം എന്നില്ല. അങ്ങനെയാകുമ്പോൾ എപ്പോഴും അല്ലെങ്കിലും വല്ലപ്പോഴും ഒക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ബോഡിക്കോൺ ഡ്രസ്സസൊക്കെ ഇടാണ്, ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ടീ ഷർട്ട്സൊക്കെ ഇടാണ്, ടൈറ്റ് ആയിട്ടുള്ള ബ്ലൗസസൊക്കെ ഇടാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മുടെ ബ്രസ്റ്റ് ആ ഒരു ഷേപ്പിൽ നിൽക്കണം. എസ്പെഷ്യലി സാഗി ബ്രസ്റ്റ് ആണെങ്കിൽ, അതല്ല നോർമൽ ബ്രസ്റ്റ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ബുദ്ധിമുട്ട് സഹിച്ച്
പറ്റില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ചിലത് നമുക്ക് പറ്റൂ കേട്ടോ, ചില ഈ പറഞ്ഞ പോലെ അണ്ടർവയർ ബ്രാസ് നമുക്ക് ഇടാൻ പറ്റുന്നതാണ്. സിവാമയിലത്തെ എനിക്ക് ചിലതൊക്കെ നല്ല ഇഷ്ടമാണ്. ആമസോണിലത്തെ ഇത് മേടിച്ചിട്ടും എനിക്ക് അത്യാവശ്യം നല്ലതായിട്ടാണ് തോന്നിയത്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിൻ്റെ സ്ട്രാപ്സ് ഉണ്ടല്ലോ, ഈ സ്ട്രാപ്സ് അങ്ങ് മാറ്റാം. ഇങ്ങനെ മാറ്റിയിട്ട് നമുക്ക് സ്ട്രാപ്ലെസ് ബ്രാ ആയിട്ടും ഇടാം കേട്ടോ. അപ്പോൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു സിലിക്കോൺ ഒരു ടെക്സ്ചറിലൊരു സംഗതി വരും. അതുള്ളതാണെങ്കിലാണ് നമുക്ക് സ്ട്രാപ്ലെസ് ബ്രാ ആയിട്ടിടുമ്പോൾ കുറച്ചും കൂടി നന്നാവുക. അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ദേഹത്തിനോട് ആ ഒരു ഭാഗം ഒട്ടി നിൽക്കുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഊരിപ്പോകും എന്നുള്ളൊരു പേടി ഒന്നും വേണ്ട കേട്ടോ. ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഓൾമോസ്റ്റ് എല്ലാ ഷെയ്ഡ്സിലും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവും. നല്ല സപ്പോർട്ട് ഉണ്ട് ഇതിന്, നല്ല ഹെവിലി പാഡഡ് ആണ്, നല്ല സീംലെസ് ആണ്, ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള സാരി ബ്ലൗസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ടീ ഷർട്ട്സ് ആണെങ്കിലും അതെ, അല്ലെങ്കിൽ നമുക്ക് യൂഷ്വലി നമ്മളിടുന്ന ടോപ്സ് അതിൻ്റെ ഒക്കെ ഒപ്പം നമുക്ക് പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സസ് ആണ് നമുക്ക് വളരെയധികം സാഗി ആയിട്ടുള്ള ബ്രസ്റ്റാണ് നമുക്ക് അണ്ടർവയറായിട്ടുള്ള ബ്രാ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആമസോണിൽ ഇതിന് ഒരു 300-500 റേഞ്ചിനകത്താണുള്ളത്, വിച്ച് ഇസ് വെരി അഫോർഡബിൾ. യൂഷ്വലി ഇങ്ങനത്തെ ബ്രാസൊക്കെ നല്ല വിലയാണ്, എസ്പെഷ്യലി സിവാമയിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ നല്ല വിലയാണ്. പക്ഷേ സിവാമയിലത്തെ ഒരു ക്വാളിറ്റി ഇതിനുണ്ടോ ചോദിച്ചാൽ സംശയം. ബ്രാലെറ്റിനുണ്ടായിരുന്നു കേട്ടോ, ബ്രാലെറ്റ് അടിപൊളിയാണ്. പക്ഷേ ഇതിന് സിവാമയുടെ ഒരു ക്വാളിറ്റി ഇല്ലെങ്കിൽ പോലും ഇറ്റ് വർക്ക്സ്, വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല ഷെയ്ഡും ആണ് ഇതിന്. വേണമെങ്കിൽ നമുക്ക് ബ്ലാക്ക് വൈറ്റ് ഒന്നും ഇല്ലെങ്കിൽ അത് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ട് മെയിനായിട്ട് വേണമെന്ന് പറഞ്ഞില്ലല്ലോ, ന്യൂഡ് ഷെയ്ഡുള്ളത് മേടിച്ച് വയ്ക്കുക. ഇതിൻ്റെ ന്യൂഡ് ഷെയ്ഡുള്ളത് മേടിച്ച് വെച്ചാൽ മതി, അപ്പോൾ ഒരുവിധം എല്ലാ ഔട്ട്ഫിറ്റ്സിൻ്റെ ഒപ്പം പോകും കേട്ടോ. അടുത്തത് പാഡഡ് ഡ്രൈ ആണ് കേട്ടോ. ഇത് എല്ലാവരുടെ കയ്യിലും മസ്റ്റ് ആയിട്ട് വേണ്ടതാണ്. സാഗി ആയിട്ടുള്ള ബ്രസ്റ്റ് ആണെങ്കിലും ശരി, അല്ലെങ്കിലും ശരി കേട്ടോ. കാരണം ചില ഔട്ട്ഫിറ്റ്സിനൊക്കെ നോർമൽ കോട്ടൺ ബ്രാസ് ഇടുമ്പോൾ അത് സീ ത്രൂ ആവാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ ടീ ഷർട്ടൊക്കെ ഇട്ടാലും ചിലപ്പോൾ ബ്രാഡ് ഉള്ളിൽ കൂടെയും കുറച്ച് നിപ്പിൾസൊക്കെ എടുത്തറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് എപ്പോഴും പാഡഡ് ബ്രാ അതിന് ഭയങ്കര നല്ലതാണ്. ഒന്ന് ഷേപ്പിൽ നിൽക്കുകയും ചെയ്യും, അത് മാത്രമല്ല ഒട്ടും തന്നെ സീ ത്രൂ ആയിരിക്കില്ല, ഒട്ടും തന്നെ നിപ്പിൾസൊന്നും എടുത്തറിയുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ടീ ഷർട്ട്സൊക്കെ ഇടുകയാണെങ്കിൽ ഇങ്ങനത്തെ പാഡഡ് ബ്രാസ് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഈവൻ കുർത്താസ് ആണെങ്കിലും ശരി, അങ്ങനത്തെ ടോപ്സൊക്കെ ആയിട്ട് ഇടുമ്പോൾ ഇങ്ങനത്തെ പാഡഡ് ബ്രാസ് ഇടുന്ന അടിപൊളിയായിരിക്കും കേട്ടോ. ഇത് ലൈറ്റ്ലി പാഡഡ് ആണ്, നമ്മൾ മറ്റേത് കണ്ട പോലെ ഹെവിലി പാഡഡ് അല്ല കേട്ടോ. ഇത് എന്തൊരു സ്മൂത്ത്, ഇത് നൈക്ക ബ്രാൻഡിൻ്റെയാണ്. ഇത് ആക്ച്വലി നൈക്കിന്ന് മേടിക്കാവുന്നതാണ് ഇത്. പക്ഷേ ഞാൻ ആമസോണിൽ നോക്കിയപ്പോൾ 500 ബിലോ ആയിട്ടാണ് കേട്ടോ ഞാൻ മേടിച്ചത്. ഓക്കെ, 995 ഇതിൽ എഴുതിയിട്ടുണ്ട്, പക്ഷേ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആമസോണിൽ മേടിച്ചപ്പോൾ 500 ബിലോ ആയിട്ടാണ് മേടിച്ചത്. ഞാൻ പ്രത്യേകം നോക്കിയിട്ട് മേടിച്ചതാണ്, 500 ബിലോ ആയിട്ടുള്ള ബ്രാസ് നോക്കി മേടിച്ചിട്ടുള്ളതാണ്. ഇതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് എന്തൊരു കംഫർട്ടബിൾ ആണെന്നറിയോ, ഇതിൻ്റെ അടിയിൽ വയർഡായിട്ട് ഒന്നും തന്നെ ഇല്ല. ഇവിടെയാണെങ്കിലും വളരെ സ്മൂത്താണ്, എന്തൊരു സോഫ്റ്റ് ടെക്സ്ചറിലുള്ള തുണിയാണെന്നറിയോ. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ ബ്ലാക്കും ഇതൊന്നും ഇല്ലെങ്കിൽ, ബ്ലാക്കും വൈറ്റും ബ്രാസും ഒന്നും അധികം ഇല്ല, ന്യൂഡ് ബ്രാസും അധികം ഒന്നും ഇല്ലെങ്കിൽ ഗോ ഫോർ ദിസ്. അതല്ല, ന്യൂഡ് ബ്രാസ് നമുക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കളേഴ്സിലേക്ക് മാറാവുന്നതാണ്. ഇപ്പോൾ റെഡ്, ബ്ലൂ, യെല്ലോ, ഗ്രീൻ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ആ കളേഴ്സിന് എടുക്കാവുന്ന ഒരു പെർട്ടിക്കുലർ ഔട്ട്ഫിറ്റിൻ്റെ ഒക്കെ ഒപ്പം ഇടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇത് മസ്റ്റ് 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 ഹാവ് ആണ്, എല്ലാവർക്കും വേണ്ടതാണ്. ഇതിൻ്റെ ഷേപ്പ് നോക്കൂ, ഇത് കേട്ടോ, നല്ല ഒരു കവറേജ് ഉണ്ടാവുന്നതാണ്. നല്ല രീതിയിൽ ഇത് ഈ ഭാഗമൊക്കെ നന്നായിട്ട് കവർ ചെയ്ത്, അതായത് ബ്രസ്റ്റിൻ്റെ ഇത്രയും ഭാഗമൊക്കെ നന്നായിട്ട് കവർ ചെയ്യും. പിന്നെ സ്ട്രാപ്പൊക്കെ നല്ല ഇലാസ്റ്റിക് സ്ട്രാപ്പാണ്, ഒട്ടും തന്നെ അങ്ങനെ വലിഞ്ഞ് പെട്ടെന്ന് നാശമാവുക എന്നുള്ള കാര്യമൊന്നുമില്ല. വാഷിംഗ് മെഷീനിൽ ഇടാവുന്നതാണ്. കുറേ പേർ അണ്ടർ ഗാർമെൻറ്റ്സ് വാഷിംഗ് മെഷീനിൽ ഇടില്ല എന്ന് എനിക്കറിയാം, പക്ഷെ ഇടുന്നവരുണ്ട് എന്നെ പോലെ. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ, പ്രത്യേകമായിട്ട് നമുക്കൊരു ഒരു സാധനം മേടിക്കാൻ കിട്ടും, അത് ആമസോണിലുണ്ട് കേട്ടോ. അപ്പോൾ അതിലിട്ടിട്ട് ഇട്ടാൽ മതി. അതായത് അപ്പോൾ എല്ലാ തുണികളായിട്ട് നമുക്ക് മിക്സ് ആവില്ല. അത് മാത്രമല്ല ഇങ്ങനത്തെ ബ്രാസ് ഒന്നും കേട് വരില്ല കേട്ടോ. അപ്പോൾ അത് മേടിച്ചാൽ ഞാൻ അവിടെ സ്ക്രീൻഷോട്ട് ഇടാം കേട്ടോ അതിൻ്റെ. അതൊരു കുഞ്ഞൊരു നെറ്റിൻ്റെ ഒരു പാക്കറ്റ് ആയിട്ടാണ് വരും, അടിപൊളിയാണ് കേട്ടോ. എന്തായാലും മേടിച്ചോളൂ. ഇതിപ്പോൾ നൈക്ക ബ്രാൻഡിന് തന്നെ വേണമെന്നില്ല, നൈക്ക ബ്രാൻഡിന് മേടിക്കുകയാണെങ്കിൽ വളരെ നല്ലത്. സിവാമയാണെങ്കിൽ സൂപ്പർബാണ്. ഇപ്പം ഞാൻ ആമസോണിൽ നോക്കിയിട്ട് കിട്ടിയ ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ മേടിച്ചിട്ടുള്ളത് അടിപൊളിയാണ്, ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളതല്ല, മസ്റ്റ് ഹാവ് ആണ് കേട്ടോ അത്. അടുത്ത ബ്രാ, ജിന്നെ എന്തൊരു കളറാണ്, ഇടിവെട്ട് കളർ. എനിക്കൊരു റെഡ് ബ്ലൗസിന് അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതിപ്പോൾ മറ്റ് ബ്രാസിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമായിട്ട് എന്താണെന്നുള്ളത് നമുക്ക് ഷേപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വളരെ ഡീപ്പ് നെക്കാണ് അല്ലേ. പിന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഇതേ കണ്ടോ, ഒരു സ്ട്രാപ്പ് മാത്രമേ ഉള്ളൂ ബാക്കിൽ. അപ്പോൾ
എന്താ നമുക്ക് ഡീപ്പായിട്ടുള്ള നെക്സ് ഉണ്ടെങ്കിൽ, അതായത് ബ്ലൗസിനൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ഡീപ്പ് നെക്കാണ്, ബാക്കിലും വളരെ ഡീപ്പ് നെക്കാണ്, അതിപ്പോൾ ടോപ്സ് ആണെങ്കിലും ശരി, പല ഡ്രസ്സസ് ആണെങ്കിലും ശരി, അങ്ങനെ ഇപ്പോൾ പലതും ഉണ്ടല്ലോ. ഈ മാക്സി ഡ്രസ്സസ് തന്നെ ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം ബാക്കിലൊരു ബോ കെട്ടുന്ന പോലെയൊക്കെ വരും. അങ്ങനത്തെ ഒക്കെയാണ് ഇടണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ബാക്ക് ഡീപ്പായിട്ട് ഉള്ള ഏത് ഡ്രസ്സസ് ആണെങ്കിലും നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഫ്രണ്ടിലാണെങ്കിലും അതേപോലെ തന്നെ. പിന്നെ ഇതിനൊരു എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുഷപ്പ് ഡ്രാ ആണ് കണ്ടോ. ഇവിടെ ഒരു എക്സ്ട്രാ ഒരു കുഷനി എഫക്റ്റ് കാണാണ്ടാവും അല്ലേ. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്റ്റിൻ്റെ സൈസ് കുറവായിട്ടുള്ളവർക്ക് ആക്ച്വലി ഒരു പുഷ് തരാനായിട്ട്, രണ്ട് സൈഡിൽ നിന്ന് ഒരു പുഷ് തരുമ്പം ഒരു ക്ലീവേജ് പോലെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് ആക്കാം. ചിലപ്പോൾ ക്ലീവേജ് ഒന്നും ഉണ്ടാവില്ല, അത്രയും ചെറിയ ബസ്റ്റാണെങ്കിൽ ക്ലീവേജ് ഒന്നും ഉണ്ടായെന്ന് വരില്ല കേട്ടോ. പക്ഷെ ജസ്റ്റ് ആ ഒരു സപ്പോർട്ട് ഒന്ന് പുഷ് ചെയ്ത് നിർത്താനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഔട്ട്ഫിറ്റ്സാണ് ഇടണേന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഡീപ്പ് നെക്കായിട്ടാണുള്ളത്, അപ്പോൾ നമുക്കിങ്ങനെ സാഗി ആയിട്ട് കിടക്കുന്ന ബ്രസ്റ്റാണ്, ഷേപ്പൊന്നുമില്ല. അപ്പോൾ നമുക്ക് ചില ഔട്ട്ഫിറ്റ്സൊക്കെ ഇടുമ്പോഴല്ലോ നല്ല ഭംഗിയായിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫാഷനബിൾ ഔട്ട്ഫിറ്റ്സ് ആയിരിക്കും. എത്ര ഭംഗിയുള്ള ഔട്ട്ഫിറ്റാന്ന് പറഞ്ഞാലും റൈറ്റ് ആയിട്ടുള്ള അണ്ടർഗാർമെൻ്റ് അല്ല ഇടുന്നതെങ്കിൽ നമുക്ക് കോൺഫിഡൻസും ഉണ്ടാവില്ല അത് ക്യാരി ചെയ്യാനായിട്ട്. അത് മാത്രമല്ല ആ ഔട്ട്ഫിറ്റിൻ്റെ ഭംഗിയും അതങ്ങനെ പോകും കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഔട്ട്ഫിറ്റ് ഇടുന്നവരാണെങ്കിൽ, ഈ പറഞ്ഞ പോലെ ഡീപ്പ് നെക്കായിട്ടുള്ള ബ്ലൗസസും കാര്യങ്ങളൊക്കെ ഇടുന്നവരാണ്, അതുപോലെ തന്നെ ബസ്റ്റ് കുറച്ച് സാഗി ആയിട്ടുണ്ട്, വളരെ കുറവാണ്, അങ്ങനെയാണെന്ന് അങ്ങനെ വിഷമമുണ്ടെങ്കിൽ, സി ബസ്റ്റിൻ്റെ സൈസ് കുറവോ കൂടുതലോ അതൊന്നുമല്ല നമ്മുടെ കോൺഫിഡൻസിനെ നിർണ്ണയിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ചില ഔട്ട്ഫിറ്റ്സ് ഇടുമ്പോൾ നമുക്ക് അതിൻ്റേതായ രീതിയിൽ ചേർന്ന് ഇടണം എന്നുണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ മേടിച്ചാൽ മതി കേട്ടോ. ആ ഒരു പാഡഡ് ബ്രാ ഞാൻ കാണിച്ചില്ലേ, അത് മേടിച്ചോളൂ കേട്ടോ. അത് നമുക്ക് ഇങ്ങനെ സീ ത്രൂ ആവാണ്ടിരിക്കാൻ കൂടിയിട്ടല്ലേ മേടിക്കണേ. ഇതൊക്കെ എന്ന് വെച്ചാൽ അങ്ങനത്തെ ഔട്ട്ഫിറ്റ്സ് ഇടുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. പക്ഷേ ഞാൻ പറയായിരുന്നു ഇങ്ങനത്തെ ഈ ഒരു പുഷപ്പ് ബ്രാ അങ്ങനത്തത് നമുക്ക് ഈ ബസ്റ്റിൻ്റെ സൈസ് കൂട്ടിക്കാണിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. എനിക്കിത് നല്ല ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. ചില സാരി ബ്ലൗസസ് ഒന്നും നമ്മൾ പാഡഡ് ആയിട്ടല്ലോ തയ്ക്കുക, പക്ഷേ ബാക്ക് വളരെ ഡീപ്പായിട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെയാകുമ്പോൾ ഞാൻ സ്മോൾ ബസ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് പുഷപ്പ് ബ്രാസ് യൂസ് ചെയ്യുമ്പോൾ ഒരു സൈസിലും ഒരു ഡിഫറൻസ് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ കൂടി കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിടുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഇതാ ഇങ്ങനെ ശരി നല്ല ടൈറ്റാണ്, ആ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാവുന്നതാണ് കേട്ടോ. അതേപോലെ ഇങ്ങനെ ഇട്ട് ലോക്ക് ചെയ്യാവുന്നത് കണ്ടോ. അപ്പോൾ ഇടാനും ഊരാനൊക്കെ വളരെ കംഫർട്ടബിളായിട്ടുള്ളതാണ്. അപ്പോൾ നല്ലൊരു പുഷപ്പ് ബ്രാ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതും ആമസോണിൽ ഒരു 300-400 റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടണതാണ് കേട്ടോ. വിച്ച് ഇസ് വെരി അഫോർഡബിൾ. സാധാരണ രീതിയിൽ പുഷപ്പ് ബ്രാസ് ഒക്കെ നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു അഫോർഡബിളായിട്ടുള്ള നമുക്ക് ഒരെണ്ണം മേടിച്ച് വെച്ചാൽ മതി. അങ്ങനെ വല്ലപ്പോഴും മാത്രമേ നമ്മളിങ്ങനത്തെ ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഇടുന്നുള്ളൂ എന്നാണെങ്കിൽ ഇത് മതി കേട്ടോ. എന്നിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ കഴുകി എടുത്ത് വയ്ക്കുകയാണെങ്കിൽ കുറേ കാലം അത് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഇതും നൈക്കയുടെ തന്നെയാണ് കേട്ടോ. നൈക്കയുടെ നീക്കഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. അവർക്ക് പ്രത്യേക വെബ്സൈറ്റ് ഉണ്ട്, അണ്ടർഗാർമെൻസിന് വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്. വേണമെങ്കിൽ അതിൽ പോയി മേടിക്കണമെങ്കിൽ മേടിക്കാം. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, ആമസോണിൽ കുറച്ചുകൂടി വിലക്കുറവുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് എവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു, 399 ആണ് കേട്ടോ. പക്ഷേ 300 അറൗണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ജസ്റ്റ് ഒരു സ്ലിപ്പ് ഓൺ ബ്രായാണ് കേട്ടോ, അത്രേ ഉള്ളൂ. ഭയങ്കര ഈസിലി നമുക്ക് മേളിൽ കൂടെ ഇടാവുന്നതാണ്. ഇത് പാഡഡ് ഒന്നുമല്ല, പക്ഷേ ഒരു ലൈറ്റായിട്ടുള്ളൊരു ഫാബ്രിക്കിൻ്റെ ഒരു എന്ന് വെച്ചാൽ ആ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചാൽ പലതരത്തിൽ ഇത് യൂസ് ചെയ്യാം. ഇത് മാത്രം ഇടണമെങ്കിൽ ഇടാം. ഞാൻ നോക്കിയിട്ട് എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല, എനിക്ക് നല്ല കുറച്ച് കട്ടിയായിട്ടുള്ളത് വേണം. ഈ നിപ്പിൾസ് ഒരു തരത്തിലും കാണാത്ത രീതിയിൽ അങ്ങനത്തതാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് ബോദർ ചെയ്യുന്നില്ല, അങ്ങനത്തെ കുഴപ്പമില്ല, അങ്ങനത്തെ ഇടുന്ന രീതിയിൽ കുഴപ്പമില്ല, അങ്ങനെ തോന്നുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നോർമൽ ഒരു സാധാരണ പാഡഡ് ബ്രാ ഇട്ടിട്ട് അതിൻ്റെ മീതെ ഇതിടാറുണ്ട്. ഭയങ്കരമായിട്ട് നിഴലടിക്കുന്ന ഡ്രസ്സസൊക്കെ ആണെങ്കിൽ ഞാൻ ഇത് ഇടാറുണ്ട്. അപ്പോൾ ഈ സ്ലിപ്പ് ഇടുന്നതിനേക്കാളും എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ വീതി വളരെ കുറവാണല്ലോ. അപ്പോൾ കുർത്തയുടെ ഒക്കെ അടിയിൽ ഇടുകയാണെങ്കിലും ഈ ഷോൾഡർ നീങ്ങിയിട്ട് ഇതിങ്ങനെ കാണില്ല. അതേപോലെ ഡീപ്പ് നെക്കാണ്, പിന്നെ ഇത്ര വരെ നല്ല കവറേജ് ഉണ്ടാവും. പിന്നീട് അങ്ങോട്ടേക്ക് നമുക്കങ്ങനെ ഒരു തുണി വേണമെന്നില്ലല്ലോ. കുർത്തയൊക്കെ ആണെങ്കിൽ അവൾ ഓൾറെഡി തിക്കായിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ടോപ്പാണെങ്കിലും അപ്പോൾ നമുക്കൊരു ഫുൾ ഓൺ സ്ലിപ്പിന് പകരമായിട്ട് ഇത് യൂസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചൂടുകാലത്ത് ഇതാണ് എനിക്ക് ബെറ്ററായിട്ട് തോന്നുന്നത്. മറ്റേ സ്ലിപ്പ് പോലെ അത്രയ്ക്കും നമുക്ക് കവർ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ എനിക്കിത് ബെറ്ററായിട്ട് തോന്നുന്നത്. നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ്, ഇത് തനിയെ തന്നെ ഇടണമെങ്കിലും വളരെ നല്ലതാണ് കേട്ടോ. അധികം സപ്പോർട്ടൊന്നുമില്ല, ഹെവി ബസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് അധികം സപ്പോർട്ടില്ല.
ഞാൻ പറയുകയാണെങ്കിൽ ഹെവി ബസ്റ്റഡ് ആയിട്ടുള്ളവർ, കഴിവതും ഹെവി ബസ്റ്റഡ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ടാവില്ല, അവരുടെ ഒന്ന് നോക്കൂ കേട്ടോ. അപ്പോൾ മിനിമൈസർ ബ്രാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാ ഉണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, കാരണം എനിക്ക് അതിൻ്റെ ആവശ്യം വരാത്ത കാരണം ഞാൻ യൂസ് ചെയ്തില്ല. പക്ഷേ ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ യൂസ് ചെയ്തിട്ട് ചോദിച്ചിട്ട് ഭയങ്കര നല്ലതാണെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യാത്ത കാരണം എനിക്ക് അങ്ങനെ അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒന്നും പറയാൻ അറിയുന്നില്ല. അപ്പോൾ ഹെവി ബസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഏറ്റവും അധികം ഞാൻ യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത് മിനിമൈസർ ബ്രാ തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് യൂട്യൂബേഴ്സ് അങ്ങനത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിവതും അത് കണ്ടു നോക്കുന്നതാണ് കേട്ടോ നന്നാവുക. അപ്പോൾ ഇതാണ് നമ്മുടെ മസ്റ്റ് ഹാവ് ബ്രാസ്. അപ്പോൾ ഇൻ കേസ് ഏതെങ്കിലും വേണം അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം, ചെക്ക് ചെയ്ത് നോക്കൂ. ആമസോണിലുള്ളതാണ്, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അഫോർഡബിൾ റേഞ്ചിലുള്ളതാണ് കേട്ടോ ഞാൻ നോക്കി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അങ്ങനെയാണ് ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കുട്ടി ബെല്ലൈക്കൺ അത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ ബൈ. അയ്യോ ഇമ്മക്കുട്ടിയാണ് കേട്ടോ അമ്മ ഹെൽപ്പ് ചെയ്തത് അല്ലേ, എനിക്ക് ഓരോരോ ബ്രായിട്ട് എടുത്തത് ഇമ്മക്കുട്ടിയാണ്. താങ്ക് യു സോ മച്ച് ഇമ്മക്കുട്ടി, യു വെൽക്കം. അയ്യോടാ, ബൈ ബൈ ബൈ.